അങ്ങനെ കഴിഞ്ഞ ഒരു മാസമായിട്ട് തേർട്ടീൻ പ്രോ എൻ്റെ ഡെയിലി ഡ്രൈവറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഐഫോൺ തേർട്ടീൻ പ്രോയുടെ കംപ്ലീറ്റ് ഒരു റിവ്യൂ ആണ് അതോടൊപ്പം തന്നെ ഇത് വാങ്ങുന്നത് വെറുത്താണോ ഇപ്പം കറണ്ട്ലി ഏത് ഐഫോൺ യൂസേഴ്സിന് ഈ ഒരു ഐഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണുന്നത് സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിവൈസിൻ്റെ ഇൻറ്റേണൽ സ്പെക്സോ സ്പെസിഫിക്കേഷനോ ഒന്നുമല്ല നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് എനിക്ക് ഉപയോഗിച്ചപ്പം അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചപ്പം ടെൻ എസ് സിന്ന് ഇത് തന്ന ഒരു ഡിഫറൻസ് ചേഞ്ചസ് എൻ്റെ ഒരു അനുഭവം ഇതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസൈൻ ആൻഡ് ബിൽഡിംഗ് എന്ന് പറയണം ഡിസൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷം നമ്മൾ എന്താണോ കണ്ടത് ഐഫോൺ ട്വൽവ് സീരീസ് അല്ലെങ്കിൽ ട്വൽ അയലും കിലവന്ന അതേ സെയിം ബോക്സി ആയിട്ടുള്ള എഡ്ജിറ്റ് ഡിസൈനാണ് ആപ്പിൾ ഇതിലും കൊണ്ടു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ ഐ ഫോൺ ട്വൽവ് ഹൺഡ്രഡ് ഉള്ളവരാണെങ്കിൽ തേർട്ടീനുമായിട്ട് യാതൊരു വലിയ ഡിഫറൻസും നമുക്ക് ഔട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കത്തില്ല പക്ഷേ ഞാൻ ഐഫോൺ ഫോൺ ടെൻ എസിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഡിവൈസ് ഹോൾഡ് ചെയ്തപ്പം എനിക്ക് ആ ഒരു ഡിഫറൻസ് അനുഭവപ്പെട്ടു അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഈ ഒരു ഡിവൈസ് ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും കാരണം ആ ഒരു റൗണ്ടഡ് എഡ്ജ് അല്ലാത്തതുകൊണ്ട് ഈ ഒരു ബോക്സി ഡിസൈൻ ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബിൽ ക്വാളിറ്റിയാണ് ബിൽ ക്വാളിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഐഫോൺസ് ഒട്ടും മോശമല്ല ലൈക്ക് ഓൾ അതർ പ്രോ മോഡൽസ് ഇതും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് മൂന്നാമത് എനിക്ക് ഇതിൽ ഫീൽ ചെയ്തത് ഇതിൻ്റെ ഓവറോൾ പ്രസൻസ് ആണ് പ്രസൻസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളിപ്പം വാഹനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ എക്സ് യു വി ടൈപ്പിലുള്ള വീഹിക്കിള് ലൈക്ക് ഇപ്പം നമ്മൾ എൻഡവർ അല്ലെങ്കിൽ ലാൻഡ് ക്രൂസർ മഹേന്ദ്രയുടെ എക്സ് യു വി ഫൈവ് ഡബിളോ സെവൻ ഡബിളോ ഇതുപോലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ടാറ്റ ഹാരിയർ ഇതൊക്കെ പോകുമ്പം ആ ഒരു റോഡ് നിറഞ്ഞു നിന്ന് പോകുന്ന ഒരു ഫീലിങ് അതാണ് റോഡ് പ്രസൻസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രസൻസ് നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കും കിട്ടും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം കുറേ ഫോണുകൾ നിരത്തി വെക്കുവാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ ഒരു ഡിവൈസ് ഹോൾഡ് ചെയ്യുവാണെങ്കിലും ഇതിന് കൂട്ടത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ എടുത്ത് നിൽക്കുന്ന ഒരു ഡിവൈസ് തന്നെയാണ് ഈ ഒരു ഐഫോൺ തേർട്ടീൻ പ്രോ എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇതിനെ അങ്ങനെ അട്രാക്റ്റീവ് ആക്കുന്നത് അല്ലെങ്കിൽ അതിലേക്ക് നമ്മളെ കൂടുതൽ ഫോക്കസ് ആക്കുന്നത് ഇതിൻ്റെ ബാക്കിലുള്ള ക്യാമറ ആണ് കാരണം കഴിഞ്ഞ വർഷത്തെക്കാളും ഐഫോൺ ട്വൽവ് പ്രോ മോഡൽസിനേക്കാളും ഒക്കെ അല്ലെങ്കിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ആപ്പിളിൻ്റെ എല്ലാ ഐഫോണിനേക്കാളും വലിയൊരു ലാർജർ സെൻസർ അല്ലെങ്കിൽ ലാർജർ ഏരിയയാണ് ആപ്പിൾ ക്യാമറയ്ക്ക് വേണ്ടി കൊടുത്തേക്കാം രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ കയ്യിൽ നമ്മൾ ഈ ഒരു ഡിവൈസ് ഹോൾഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഐഫോൺ ടെൻഎസ്ഇന്ന് വന്നപ്പം വളരെ വലിയ വെയിറ്റ് ആണ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തത് കാരണം ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിവൈസിൽ ഇത്രയും വെയിറ്റ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നതുമാണ് ഈ ഒരു ഡിവൈസ് ഇത്ര ഹെവിയർ ആണുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് ആപ്പിൾ ഇതിൽ അക്കോമഡേറ്റ് ചെയ്തേക്കുന്ന പുതിയ ലാർജ് ബാറ്ററീസ് ആണ് പിന്നീട് ഇതിൻ്റെ ഡിസൈനിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു ഏരിയ ആണ് ഇതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിൽ ഏറ്റവും പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ നോച്ചാണ് നോച്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആപ്പിൾ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും അല്ലെങ്കിൽ ഇതുവരെ ഇറങ്ങിയിരിക്കുന്ന എല്ലാ നോച്ചിനേക്കാളും ട്വൻ്റി പെർസെൻറ്റേജ് സ്മോളർ ഒരു നോച്ചാണ് അതിൽ വന്നിരിക്കുന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത് ആ ഒരു ഇയർ സ്പീക്കർ ആപ്പിൾ സെൻറ്റർ നിന്ന് മാറ്റി ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഫേസ് ഐ ഡി കംപ്ലീറ്റ്ലി സെൻസേഴ്സിനെല്ലാം റീ അറേഞ്ച് ചെയ്തു ഫ്രണ്ടിലെ നോച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന മറ്റൊരു ഏരിയയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ തേർട്ടീൻ പ്രോയെ ശരിക്കും പ്രോ ആക്കുന്നത് ഇതിൻ്റെ വൺ ട്വൻറ്റി എയ്ച്ച് റീഫ്രഷ് ആയിട്ടുള്ള സ്ട്രോ മോഷൻ ഡിസ്പ്ലേ അതിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആദ്യം ഈ ഒരു ഡിവൈസ് ബൂട്ടപ്പ് ചെയ്തപ്പോൾ ഈ ഒരു വൺ ട്വൻറ്റി ഹർട്സ് ഞാൻ കണ്ടു അത് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ സാധിക്കും പക്ഷേ അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്കത് മനസ്സിലാത്തില്ല അത് മനസ്സിലാകും പക്ഷേ അതിൻ്റെ ഒരു വലിയ ചേഞ്ച് എന്താണ് ഐ ഫോൺ ടെൻ എസ് സി എന്ന് അല്ലെങ്കിൽ മറ്റൊരു സിക്സ്റ്റി ഹർട്സ് ഉള്ള റീഫ്രഷേറ്റുള്ള ഡിവൈസിൽ നിന്ന് വരുമ്പോഴുള്ള ഒരു ചേഞ്ച് നമുക്കത് പെട്ടെന്ന് ബ്രെയിനിലേക്ക് കോട്ടാത്തില്ല അത് നമ്മളൊരു ഒരാഴ്ച യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കും ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തത് കാരണം പിന്നീട് എപ്പോൾ ഞാൻ ഐ ഫോൺ ടെന്നെസിലേക്ക് പോകുന്നു അപ്പോൾ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാനും അല്ലെങ്കിൽ ഓവറോൾ ഒരു സ്ലോ ഫോൺ സ്ലോ ആയ പോലെയാണ് തോന്നുന്നത് ആക്ച്വലി ഐഫോൺ ഫോൺ തേർട്ടീൻ വരുന്നതിന് മുന്നേ വരെ ഇത്രയും ഫാസ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പറായിട്ട് സ്നാപ്പി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഡിവൈസ് പെട്ടെന്ന് സ്ലോ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വൺ ട്വൻ്റി ഹേർഡ് ആണ് ഡിവൈസ് സ്ലോ ആയതുകൊണ്ടല്ല അല്ലെങ്കിൽ ഐഫോൺ ടെന്നെസ് മോശമായതുകൊണ്ടല്ല ഈ ഒരു വൺ ട്വൻറ്റി ഹേർട്സ് നമുക്ക് തരുന്ന ആ ഒരു എഫക്റ്റാണ് അതിൽ നമുക്ക് പ്രകടമാണ് ആപ്പിൾ ഐഫോൺ തേർട്ടീൻ പ്രോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു പ്രൊമോഷൻ വൺ ട്വൻറ്റി ഹേഡ്സ് റീഫ്രഷ് ആയിട്ട് എന്ന് പറയുന്നത് അത് നമ്മളെ കാഴ്ചയിൽ മാത്രമല്ല മെമ്മിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇത് വളരെ പ്രധാനമാകുന്ന മറ്റൊരു ഏരിയയാണ് ബാറ്ററി ബാറ്ററിയുടെ കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഐ ക്യാൻ ബെറ്റ് യു നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ച ഐഫോൺ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഐ ഫോൺ തേർട്ടീൻ പ്രോ അല്ലെങ്കിൽ തേർട്ടീൻ ലൈനപ്പിലെ എല്ലാ ഡിവൈസുകളും എസ്പെഷ്യലി ഐഫോൺ ഫോൺ തേർട്ടീൻ പ്രോ ആൻഡ് തേർട്ടീൻ പ്രോ മാക്സ് ഇനി ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഓർത്ത് വെക്കേണ്ട ഒരു ആണ് നമ്മളുടെ യൂസേജ് നമ്മളെങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന പോലെയല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത് എൻ്റെ ആവശ്യങ്ങളല്ല നിങ്ങളുടെ ആവശ്യങ്ങൾ അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡിവൈസിൻ്റെ യൂസേജും ആണ് അപ്പം നമ്മളുടെ യൂസേജും നമ്മളുടെ ആവശ്യകത ബോധിക്കും എത്ര സൂപ്പർ ഡിവൈസ് ആണെങ്കിലും അല്ലെങ്കിൽ എത്ര ലാർജ് ബാറ്ററി ഉള്ള ഡിവൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഐഫോൺ തേർട്ടീൻ പ്രോ ആണെങ്കിലും അത് പ്രൊവൈഡ് ചെയ്യുന്ന ബാക്കപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം നിങ്ങളൊരു ലൈറ്റ് യൂസർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസ് നിങ്ങളെ ഞെട്ടിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നര ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ബാറ്ററി ചാർജ് ചെയ്യേണ്ട ആവശ്യമേ വരത്തുള്ളൂ ഇനി രണ്ടാമത്തെ ഒരു എന്ന് പറയുന്നത് നിങ്ങളൊരു ആവറേജ് യൂസർ ആണെങ്കിൽ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന യൂട്യൂബ് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വൺ ഡേ ഒരു ബാറ്ററി ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിവൈസ് തന്നെയാണ് ഇത് വൺ ഡേ ഒറ്റ തവണ നിങ്ങൾ ചാർജ് ചെയ്യാൻ മതി ഒരു ഡേ ഫുള്ളും നിങ്ങൾക്ക് കംപ്ലീറ്റ് കിട്ടും ഇനി മൂന്നാമത്തെ സിനിയറി എന്ന് പറയുന്നത് ഗെയിമേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഗെയിമിങ് ഇതൊരു ഒരു വൺ ട്വൻ്റി ഇയേഴ്സ് റീഫ്രഷ് ഡിവൈസ് ആണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള റീഫ്രഷ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഗെയിംസൊക്കെ ഉണ്ട് ലൈക്ക് പബ്ജി അതുപോലെ ഗെയിംസ് ഒക്കെ നിങ്ങൾ കളിക്കുമ്പോൾ അവിടെ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് മെയിൻറ്റെൻഡ് ആണ് വെൽ ബാലൻസ്ഡ് ആണ് എങ്കിൽ പോലും നിങ്ങളൊരു സ്ട്രേറ്റ് ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ സ്ട്രെച്ചിൽ ഒരു ഒമ്പത് പത്ത് പന്ത്രണ്ട് ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് ഒരൊറ്റ സ്ട്രെച്ചിൽ കളിക്കാൻ സാധിക്കും അതിനുള്ള കൺസ് ഉള്ള അല്ലെങ്കിൽ അത്രയും ബാറ്ററി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിവൈസ് തന്നെയാണ് ഐഫോൺ തേർട്ടീൻ പ്രോ എന്ന് പറയുന്നത് ഇനി ഇതിലെ ഏറ്റവും വലിയൊരു ഇമ്പാറ്റി ഉണ്ട് എന്തെങ്കിലും ഏരിയയാണ് ആണ് ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് ആസ് യൂഷ്വൽ ഇതിലും ത്രിപ്പിൾ ലെൻസ് ക്യാമറ സെറ്റപ്പ് തന്നെയാണുള്ളത് പക്ഷേ ഇതിലൊരു ചെറിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസാണ് ടെലിഫോട്ടോ ലെൻസ് എന്ന് പറയുന്നത് ഇതുവരെ ഉള്ളതിനേക്കാളും ഇച്ചിരി കൂടെ ഫോക്കൽ ലെങ്ത് കൂടിയിട്ടുള്ള ടെലിഫോട്ടോ ലെങ് ആണ് അതായത് സെവൻറ്റി സെവൻ മില്ലിമീറ്റർ സിക്സ് എലവൻ ലെൻസ് ആണ് ഇതിലുള്ളത് അതും വളരെ നല്ല പോർട്രേറ്റ് നല്ല റേഞ്ച് ആണ് ഈ ഒരു സെവൻറ്റി സെവൻ മില്ലിമീറ്റർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ഡിവൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആപ്പിൾ ഈ വർഷം തേർട്ടീൻ പ്രോജ് അല്ലെങ്കിൽ തേർട്ടീൻ ലൈനപ്പിലെ എല്ലാ ലെൻസ്സുകളിലും ആപ്പിൾ നൈറ്റ് മോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലെ രണ്ടാമത്തെ ലെൻസ് എന്ന് പറയുന്നത് അൾട്രാവൈഡ് ലെൻസ് ആണ് കഴിഞ്ഞ വർഷത്തായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വലിയ വലിയ മാറ്റങ്ങളാണ് ഇതിൽ കൊണ്ടുനെക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ലെൻസിൻ്റെ ആപ്പറച്ചറ് വൺ പോയിൻറ്റ് എയ്റ്റിലേക്ക് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം വെട്ടം ഇതിലി ലഭിക്കുന്നതാണ് പിന്നീട് ഇതിലെ മൂന്നാമത്തെ ലെൻസ് ആണ് നമ്മളുടെ വൈഡ് ലെൻസ് അതിൽ ആപ്പിള് കാര്യമായിട്ടുള്ളൊരു മാറ്റമാണ് കൊണ്ടു അതായത് കഴിഞ്ഞ വർഷം ഐഫോൺ ട്വൽവ് പ്രോ മാക്സിൽ നമ്മൾ കണ്ട ആ ഒരു വൺ പോയിൻറ്റ് നയൻ മൈക്രോൺ പിക്സൽസ് ഉള്ള ലാർജസ്റ്റ് സെൻസറാണ് ആപ്പിൾ ഈ വർഷം എല്ലാ ഡിവൈസുകളിലും വൈഡ് ക്യാമറ ഇതിലെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആപ്രച്ചറാണ് വൺ പോയിന്റ് ഫൈവ് ഉള്ള ഒരു ലെൻസ് ആണ് ആപ്പിൾ ഇതിൽ കൊടുത്തേക്കുന്നത് ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത പോലെ ഇത് കഴിഞ്ഞ വർഷത്തെ ട്വൽ പ്രോ മാക്സിൽ ഉണ്ടായിരുന്ന സെയിം സെൻസർ ആണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ട്വൽ പ്രോ മാക്സിൽ കണ്ട ആ ഒരു സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷനും ആപ്പിൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ക്യാമറയുടെ നൈറ്റ് മോഡിനെ പറ്റി പറയുകയാണ് ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത പോലെ എല്ലാ ലെൻസിലും ആപ്പിൾ ഈ തവണ നൈറ്റ് മോഡ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല നൈറ്റ് മോഡ് ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ലൈഡ സെൻസർ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടിരുന്നു ഐഫോൺ ട്വൽവ് മാക്സിലും ലൈഡർ സെൻസ് ഇപ്ലിമെന്റ് ചെയ്തത് പക്ഷേ ഈ വർഷം വന്നപ്പം കഴിഞ്ഞ വർഷത്തെക്കാളും ഇച്ചിരി കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ലെവലിൽ ഫോട്ടോഗ്രാഫിനെ മാറ്റാൻ സാധിച്ചു അതിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഈ ഒരു നൈറ്റ് മോഡ് പോർട്രേറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഐഫോൺ തേർട്ടീൻ കോഴി ചില ക്യാമറ ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇതിൽ മാത്രമല്ല ആപ്പിൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലും ക്യാമറ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലും ആപ്പിൾ കാര്യമായിട്ടുള്ള ചേഞ്ച് ഈ വർഷം കൊണ്ടുവന്നിട്ടുണ്ട് അതിലെ ഒന്നാമത്തെ കാര്യമാണ് ആപ്പിൾ പുതുതായിട്ട് കൊണ്ടുവന്ന സ്മാർട്ട് എച്ച് ഡി ആർ ഫോർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ആപ്പിൾ പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ഈ ഒരു സ്മാർട്ട് എച്ച് ഡി ആർ ഫോർ എന്ന് പറയുന്നത് അതായത് നമ്മളൊരു ഫോട്ടോ എടുക്കാൻ ആ ഒരു ഷട്ടർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രെസ് ചെയ്യുന്ന ആ മൊമെന്റിൽ ഐഫോൺ ഒരു ഫോട്ടോ അല്ല എടുക്കുന്നത് ഒന്നി കൂടുതൽ ഒരു ബഞ്ച് ഓഫ് ഫോട്ടോസ് എടുക്കും എന്നിട്ട് ഈ പറഞ്ഞ ഫോട്ടോസിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യും എന്നിട്ട് അതിൻ്റെ ഒരു ബെസ്റ്റ് റിസൾട്ട് ഫോം ചെയ്യും ആ റിസൾട്ടായിരിക്കും നമ്മൾ കാണുന്നത് ഇതാണ് സ്മാർട്ട് എച്ച് ഡി ആ ഫോൺ എന്ന് പറയുന്നത് ആപ്പിൾ ആദ്യമായിട്ട് സ്മാർട്ട് അച്ചിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഡിവൈസ് എന്ന് പറയുന്നത് ഐഫോൺ ടെൻ എസ് ആണ് അതു മുതൽ ഇങ്ങോട്ട് ഇന്നുവരെ നമ്മൾ കാണുന്ന ഈ എൽ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും അതായത് ഫോർഗ്രൗണ്ടിലുള്ളയും ബാക്ക്ഗ്രൗണ്ടിലുള്ള സബ്ജക്റ്റ് കൃത്യമായിട്ടാണ് ലിറ്റപ്പ് ചെയ്തെടുക്കുന്നത് നിങ്ങളിവിടെ കാണുന്നതുപോലെ ആ ഒരു സ്കൈഡ് ഒക്കെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് വെൽ ബാലൻസ്ഡായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ടച്ച് ആൻ്റെ സഹായത്തോടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് പിന്നീട് ക്യാമറയുടെ കാര്യത്തിൽ ഒരു സോഫ്റ്റ്വെയർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു കാര്യമാണ് മാക്രോ മോഡ് കാരണം ഇതുവരെ നമ്മൾ കണ്ടിരുന്ന എല്ലാ സ്മാർട്ട് ഫോൺസിലും അല്ലെങ്കിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സ്മാർട്ട് ഫോൺസിലെല്ലാം തന്നെ ഒരു മാക്രോ മോഡിന് വേണ്ടി അല്ലെങ്കിൽ മാക്രോ ഷോട്ടിനെടുക്കാൻ വേണ്ടി തന്നെ ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ പട്ടികുലർ ആയിട്ടുള്ള ഒരു ലെൻസ് കാണും പക്ഷേ ഐഫോണിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് മാക്രോ ലെൻസ് ഇല്ല പക്ഷെ സോഫ്റ്റ്വെയർ വൈസ് ആപ്പിൾ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു മാക്രോ മോഡിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഐഫോൺ ലൈനപ്പിൽ അല്ലെങ്കിൽ എൻ്റെ സ്മാർട്ട് ഫോൺസ് ലൈനപ്പിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മാക്രോ ഷോട്ട്സ് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് ആപ്പിൽ മാക്രോമോഡിനെ ഐഫോൺ തേർട്ടീൻ പ്രോയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് അത് ഐഫോൺ തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ മാക്സിൻ്റെ മാത്രം ആണ് മാക്രോ മോഡ് കഴിഞ്ഞാൽ പിന്നെ ഇതിലെ ആയിട്ടുള്ള ഒരു ആണ് ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ തന്നെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു മോഡ് അതായത് ആ ഫോട്ടോ എങ്ങനെ ഇരിക്കണം ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരണം എന്നുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ സാധിക്കും വളരെ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ച് മോഡുകളാണ് ഇതിലുള്ളത് ഒന്ന് സ്റ്റാൻഡേർഡ് മോഡ് രണ്ട് റിച്ച് കോൺട്രാസ്റ്റ് മോഡ് മൂന്ന് വൈബ്രൻറ്റ് മോഡ് നാല് വാം മോഡ് അഞ്ച് കൂൾ മോഡ് അപ്പോൾ ഈ ഒരു ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് എന്ന് പറയുന്ന മോഡ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം അതായത് ആപ്പിൾ ഇതിലൂടെ പല കമ്പനീസിനെ അല്ലെങ്കിൽ പല മോഡൽസിനെ ഇമിറ്റേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത് ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഐഫോൺ യൂസേഴ്സ് ഇടയിൽ തന്നെ ആപ്പിളിൻ്റെ ആയിട്ടുള്ള അല്ലെങ്കിൽ റോ ഫോർമാറ്റിലുള്ള ഫോട്ടോസ് ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോസ് ഇഷ്ടപ്പെടാത്ത പല ആൾക്കാരുണ്ട് നമുക്ക് പലർക്കും പല ടേസ്റ്റാണ് എന്നാൽ നേരെ മറിച്ച് ചിലവർക്ക് സാംസങ്ങിൽ ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോസ് ആയിരിക്കും ഇഷ്ടം അതിൻ്റെ ഷാർപ്പ്നസ് അല്ലെങ്കിൽ റിച്ച് കോൺട്രാസ്റ്റ് ഇതൊക്കെ കാണുമ്പം അതായിരിക്കും ഇഷ്ടം എന്നാൽ നേരെ മറിച്ച് ചിലർക്ക് ഈ വിവോ ഓപ്പോ പിന്നെ ചിലർക്ക് ഗൂഗിൾ പിക്സൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജസ് ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ പല ഇഷ്ടങ്ങളുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഇഷ്ടങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ പറ്റിയൊരു ഏരിയ ആണ് ഈ ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ എല്ലാ ഫംഗ്ഷനാലീസും ഫീച്ചേഴ്സും നമുക്ക് സെറ്റ് Video, ും അല്ലെങ്കിൽ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയിലും അവൈലബിൾ ആണ് പിന്നീട് എടുത്തു പറയേണ്ട മറ്റൊരു മേഖല അല്ലെങ്കിൽ ഏരിയ ആണ് നമ്മുടെ വീഡിയോ ഇവിടെ വീഡിയോയുടെ കാര്യത്തിലേക്ക് വരുമ്പം ആ ഒരു ഏരിയ മാത്രം ആർക്കും ഇതുവരെ തുടങ്ങാൻ സാധിച്ചില്ല കാരണം വീഡിയോയുടെ കാര്യത്തിലേക്ക് ഐഫോൺ അല്ലെങ്കിൽ ഐഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഔട്ട് സ്റ്റാൻഡിങ് ആ ഒരു ലെഗസി തന്നെയാണ് ആപ്പിൾ ഇവിടെയും ക്യാരി ഓൺ ചെയ്യുന്നത് വീഡിയോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പുതുതായിട്ട് ആപ്പിൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്ത രണ്ട് ആണ് ഒന്ന് പ്രോറസ് വീഡിയോ അതേപോലെ തന്നെ സിനിമാറ്റിക് മോഡ് ഇവിടെ സിനിമാറ്റിക് മോഡിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൽ നമുക്ക് ഫോക്കസ് പുള്ളും അതായത് നമ്മൾ ഡി എസ് എൽ ആറിലും അല്ലെങ്കിൽ സിനിമാറ്റിക് ക്യാമറാസിലൊക്കെ ഫോക്കസ് മാനുവലി പുൾ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ പോലെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഫോക്കസ് മറ്റൊരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള കാര്യം അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷനൽ ഫോട്ടോഗ്രാഫിയുടെ ഒരു അഡ്വാൻറ്റേജ് ഇതിലുണ്ട് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫോട്ടോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പോസ്റ്റിൽ പോസ്റ്റ് എഡിറ്റിങ്ങിൽ നമ്മൾ ഈ പറഞ്ഞ ഫോക്കസ് നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങൾ ഒരു സബ്ജക്റ്റിനെ മാത്രമാണ് ഫോക്കസ് ചെയ്ത് വീഡിയോ എടുത്തേക്കുന്നത് മറ്റൊരു സബ്ജക്റ്റ് ഔട്ട് ഓഫ് ഫോക്കസ് ആണെങ്കിൽ പോലും വൺസ് നിങ്ങൾ ഷൂട്ടിംഗ് കംപ്ലീറ്റ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫോക്കസ് സ്വിച്ച് ചെയ്യാൻ സാധിക്കും നിങ്ങൾ വീഡിയോ എടുത്തപ്പം ഷൂട്ട് ഫോക്കസ് ചെയ്ത ആളേന്ന് മാറ്റി ബ്ലറായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്ന ആ ഒരു ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ സബ്ജക്റ്റിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് സ്വിച്ച് ചെയ്യാൻ സാധിക്കും അത് എ ഫിഫ്റ്റീൻ ബയോണെക്കിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ആ ഒരു കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫി അതിൻ്റെ ഒരു പവർ ആപ്പിൾ അതിൽ കൊണ്ടുവന്നുണ്ട് പിന്നീട് പ്രോറസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഔട്ട് സ്റ്റാൻഡിംഗ് കാരണം നിങ്ങൾക്കൊരു ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഉള്ള ഡിവൈസ് അതായത് ഐഫോൺ തേർട്ടീൻ പ്രോ ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഉള്ള ഡിവൈസ് അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രോറസ് ഫോർ കെയിലെ സിക്സ്റ്റി എഫ് പി എസ്സിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല ഈ ഒരു പ്രോറസിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെസ് കംപ്രഷനാണ് അതേപോലെ തന്നെ ഫാസ്റ്റ് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് അതായത് പ്രോറസ് മോഡിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസിൻ്റെ ക്ലാരിറ്റി ലൈക്ക് ക്വാളിറ്റി അതിനകത്ത് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് അസാ മാന്യാണ് കാരണം ഒരു മിനിറ്റ് ഷൂട്ട് ചെയ്യുന്ന പ്രോറസ് വീഡിയോയുടെ അല്ലെങ്കിൽ പ്രോറസ് ഫുട്ടേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സെവൻ ജി ബി ആണ് ഇവിടെ പ്രോറസിൻ്റെ കാര്യം പറയുമ്പോൾ പ്രോറസ് എന്ന് പറയുന്നത് ഒരു സിനിമ സ്റ്റാൻഡേർഡ് ഫോർമാറ്റാണ് അതായത് നിങ്ങൾ ഈ റെഡ് അതുപോലെ തന്നെ ആരെ ഈ ക്യാമറസിലുള്ള ഒരു സിനിമാറ്റിക് വീഡിയോ സ്റ്റാൻഡേർഡാണ് പ്രോറസ് എന്ന് പറയുന്നത് ആ ഒരു സെയിം ലെവലിൽ അല്ലെങ്കിൽ ആ ഗ്രേഡിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ വീഡിയോസ് ഇതിൽ ഷൂട്ട് ചെയ്യുക ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിവൈസിൽ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് നമുക്ക് ആണ് ഞാൻ ഒരിക്കലും പറയത്തില്ല ഈ പറഞ്ഞ റെഡിനെ അല്ലെങ്കിൽ അതേപോലത്തുള്ള ക്യാമറാസിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഐഫോൺ ഫോൺ തേർട്ടിങ് കൊണ്ട് നോ നെവർ അങ്ങനെ ഒരു സംഭവം ഇല്ല കാരണം അതിലുപയോഗിക്കുന്ന ലെൻസസ് എന്ന് പറയുന്നത് സിനി ലെൻസ് ആണ് ഇതിനു വേണ്ടി തന്നെ ഉള്ള ലെൻസുകളാണ് പക്ഷേ ഐഫോൺ എന്ന് പറയുന്നത് അതിൻ്റെ സെൻസേഴ്സ് ചെറുതാണ് അതിൻ്റെ ലെൻസും അതിനനുസരിച്ച് ചെറുതാണ് അപ്പോൾ അതിനും ലിമിറ്റേഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ആപ്പിൾ ഒരിക്കലും ആഡിൽ അവരുടെ ആഡിൽ പറയുന്ന പോലത്തെ ഭയങ്കര സംഭവം അല്ലെങ്കിൽ റെഡിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിവൈസ് അല്ല പക്ഷേ നമുക്കിതിൽ നമുക്കുള്ള ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസിനെ സാധിക്കുന്നതാണ് ഈ ഒരു പ്രോസസ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പിന്നീട് ഇതിലെ മറ്റൊരു അട്രാക്റ്റീവായിട്ടുള്ള പാർട്ടാണ് ഇതിൻ്റെ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലും നമുക്കുള്ള അറിയാവുന്ന പോലെ തന്നെ സ്റ്റേരിയോസ് ആണ് ഇമ്പ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് കഴിഞ്ഞ അല്ലെങ്കിൽ ഇതുവരെയുള്ള ഐഫോൺ ലൈനപ്പിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആണ് കാരണം ഇതിൽ എന്തെങ്കിലും പ്ലേ ചെയ്യുമ്പം വളരെ നീറ്റായിട്ടുള്ള ക്ലീനായിട്ടുള്ള ഓഡിയോസാണ് നമുക്ക് ലഭിക്കുന്നത് ആൻഡ് ഫൈനലി ഇതിൻ്റെ പെർഫോമൻസ് ആ കാര്യം ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എ ഫിഫ്റ്റീൻ സിക്സ് ജി ബി റാം ഇതാണ് ഇതിനെ പവർ ചെയ്യുന്നത് എല്ലാ വർഷവും ആപ്പിൾ പറയാനുള്ള സെൻ ഡയലോഗ് തന്നെയാണ് വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ ഇതുവരെയുള്ള ഫോണിലെ ലൈനപ്പിലെ ഏറ്റവും ബെസ്റ്റ് ഐഫോൺ ആയിരിക്കും ഈ വർഷത്തേന്ന് കാരണം ഓരോ വർഷം കഴിയുന്നവറും ഈ ഒരു ചിപ്പ് അഡ്വാൻ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ചുള്ള ടെക്നോളജിയും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊന്നും നമുക്കിവിടെ നഷ്ടപ്പെടുന്നില്ല നമ്മൾ യാതൊന്നും സാക്രിഫൈസൊന്നും ചെയ്യുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വരുന്നത് ഐഫോൺ ടെൻ എസിന്നാണ് സ്റ്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമർ ആണ് ഐ ഫോൺ ടെന്നസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഞാൻ ഒരു ജമ്പ് ഈ നടത്തിയ ജമ്പ് ഐഫോൺ ഇലവൻ സ്കിപ്പ് ചെയ്തു അതിനുശേഷം ട്വൽവ് സ്കിപ്പ് ചെയ്തു അവിടെ നിന്നാണ് ഞാൻ തേർട്ടീനിലേക്ക് ജംപ് ചെയ്തു വയ്ക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വർത്താണ് ഹൺഡ്രഡ് പെർസെൻറ് വർത്താണ് അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാം ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ മാറ്റങ്ങൾ ഈ വൺ ട്വൻറ്റി എയർസ് പ്രൊമോഷൻ ബാറ്ററി ക്യാമറ ഇംപ്രൂവ്മെൻറ്റ്സ് ഇതെല്ലാം വളരെ വലിയ ഇമ്പാക്റ്റ് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയണം എനിക്ക് തന്നിട്ടുണ്ട് ഈ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഐഫോൺ സിക്സ് എസ് അല്ലെങ്കിൽ സെവൻ എയ്റ്റ് ടെൻ ടെൻ എസ് ഒരു ലെവൻ വരെയൊക്കെ യൂസേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും ഞാൻ ഒരിക്കലും പറയുന്നില്ല ഐഫോൺ ഫോൺ ട്വൽവ് എസ്പെഷ്യലി ഐ പ്രോ ട്വൽവൽ പ്രോ മാക്സ് പോലുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യുന്നവർ അത് തന്നെ കീപ്പ് ഓൺ ചെയ്യുന്നതായിരിക്കും നല്ലത് അവർ ഒരു ഏഴെട്ട് മാസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഐഫോൺ ഫോർട്ടീൻ ഫോർട്ടീൻ പ്രോ വരുന്നുണ്ട് അതിലേക്കൊരു ജമ്പ് നടത്തുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് തന്നെ ട്വൽവ് യൂസേഴ്സ് തേർട്ടീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് വർത്ത് പക്ഷേ നേരെ മറിച്ച് ഐഫോൺ ലെവൻ വരെയുള്ള യൂസറിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ നടത്തുന്ന അപ്ഗ്രേഡ് അല്ലെങ്കിൽ ജമ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്കത് ഫീൽ ചെയ്യും അനുഭവപ്പെടും അത് തീർച്ചയായിട്ടും ജമ്പ് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഐഫോൺ തേർട്ടീൻ പ്രോയിനെ പറ്റിയുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക സോ വൺസ് ദിസ് മീ മിലൻ നെക്സ്റ്റ് വീഡിയോ